ടി പി ചന്ദ്രശേഖരന്റെ മകന് വധഭീഷണി. ടി പിയുടെ മകനെയും ആർ എം പി നേതാവ് എൻ വേണുവിനെയും വധിക്കും എന്നാണ് ഭീഷണി. കെ കെ രമ എം എൽ എയുടെ ഓഫീസിലാണ് കത്ത് ലഭിച്ചത്. മുന്നറിയിപ്പ് നൽകിയിട്ടും കേൾക്കാത്തതാണ് ടി പി വധത്തിന് കാരണമെന്നും കത്തിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയതായി റൂറൽ എസ് പി ഡോക്ടർ ശ്രീനിവാസ് അറിയിച്ചു. കെ കെ രമയുടെയും എൻ വേണുവിന്റെയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ വീടുകൾക്കും ആർ എം പി ഓഫീസിനും കാവലേർപ്പെടുത്തി. കോലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട എന്നത് മാത്രമേ ഞങ്ങൾക്ക് സി പി എമ്മിനോട് പറയാനുള്ളൂ. ഇതുകൊണ്ടൊന്നും പേടിക്കുകയോ തളരുകയോ ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയ ആ സി പി എം എന്ന പാർട്ടി, ആ പാർട്ടിക്കെതിരെയായി അവരുടെ തെറ്റായ നയങ്ങളെ, ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെ, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ പങ്കാളികളായവരെയൊക്കെ വളരെ ശക്തമായിട്ട് ഞങ്ങൾ തുറന്നു കാണിക്കും. ആ സത്യാവസ്ഥ ഈ പൊതുസമൂഹത്തിനുള്ളിൽ തുറന്നു കാണിക്കാൻ ഇനിയും ഞങ്ങൾ തയ്യാറാവും. ഈ കത്ത് കൊണ്ടൊന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇരുത്താമെന്നുള്ള ഒരു വ്യാമോഹവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർക്കും വേണ്ട. ബിജി തോമസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബിജി, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ് രമ പറയുന്നതും. ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് എത്രത്തോളം പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലും ഒരു സൂചന ഈ കത്തിൽ നിന്നുണ്ടോ? വീണ, കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ നിന്നാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രമാത്രമാണ് ഈ കത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം വടകര സി എയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് കത്ത് അയച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രണ്ട് വകുപ്പുകൾ ചേർത്താണ്, ഒന്ന് 153 മറ്റേതെന്ന് 507 വകുപ്പുകൾ ചേർത്താണ്. അതായത് മനഃപൂർവ്വം ലഹളയുണ്ടാക്കാൻ ശ്രമിക്കുക, വധഭീഷണി തുടങ്ങിയവയാണ് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് കെ കെ രമയ്ക്കും അതോടൊപ്പം തന്നെ എൻ വേണുവിനും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പോലീസിൻ്റെ സേവനം അവർക്കുണ്ട്, പക്ഷേ അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ വടകര എസ് പി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇരുവരുടെയും വീടുകൾക്കും ആർ എം പിയുടെ ഓഫീസിനും ഇപ്പോൾ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭീഷണി ഉയർന്ന ഒരു സാഹചര്യത്തിൽ. എന്തായാലും ഇത് പാർട്ടിക്കാർ തന്നെയാണ് എന്നുള്ളതാണ് കെ കെ രമയും ആർ എം പിയും ആരോപിക്കുന്നത്. നേരത്തെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചകളിലൊക്കെ, ഷംസീർ പങ്കെടുത്ത ചാനൽ ചർച്ചകളിലൊക്കെ ഇരുവരും പങ്കെടുത്തിരുന്നു, എൻ വേണുവും കെ കെ രമയും. അതിലൊക്കെ സി പി എമ്മിനെതിരെ അതിശക്തമായ വിമർശനം കെ കെ രമ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, വടകര കേന്ദ്രീകരിച്ച സി പി എം നേതാക്കൾ കഴിഞ്ഞിടെ ചില സി പി എം നേതാക്കൾ പീഡന കേസിലകത്തായിരുന്നു. ഇതിനെതിരെയും അതിശക്തമായി തന്നെ രമ പ്രതികരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെയൊക്കെ ഒരു മറുപടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഭീഷണിക്കത്ത് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഭീഷണിക്കത്തിൽ ഒന്നും പതറില്ല. അന്വേഷണവുമായി അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകും. സി പി എമ്മിൻ്റെ കൊള്ളരുതായികൾക്കെതിരെ വീണ്ടും ശക്തമായി തന്നെ വിമർശനം ഉന്നയിക്കും എന്ന് തന്നെയാണ് പ്രധാനമായും അവർ പറയുന്നത്. ഈ സംബന്ധിച്ചുള്ള അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിശക്തമായ രീതിയിലാണ് ഈ കത്തിൽ ഈ വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. ചന്ദ്രശേഖരനെ ഞങ്ങൾ 51 വെട്ട് വെട്ടിയാണ് കൊന്നത്. അങ്ങനെയെങ്കിൽ എൻ വേണുവിനെ 100 വെട്ട് വെട്ടിയായിരിക്കും കൊല്ലുന്നത്. കെ കെ രമ മകനെ അധികം വളർത്തില്ല, അവൻ്റെ തല പൂങ്കുല പോലെ നടുറോഡിൽ ചിതറിക്കുമെന്നുമാണ് കത്തിൽ പറയുന്നത്. ജയരാജേട്ടനും ഷംസീറും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഈ ടി പിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മുൻ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജനെ വെട്ടിയ കണക്ക് കണ്ണൂരിലെ പാർട്ടിക്ക് വേണ്ട, അത് കോഴിക്കോട് ജില്ലയിലെ ചെമ്മരത്തൂരിലെ ശ്രീജേഷ് സംഘവുമാണ് ചെയ്തതെന്നും കത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ഷംസീർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഈ കത്തിലൂടെ ഇവർക്ക് നൽകുന്നത്. എന്തായാലും ആർ എം പി ഇത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും വന്നിട്ടില്ല. റെഡ് ആർമി കണ്ണൂർ പി ജെ ബോയ്സ് എന്ന പേരിലാണ് ഈ കത്തിൻ്റെ അടിയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ജയരാജനെയും ഷംസീറിനെ അവമാനിക്കാൻ അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും തയ്യാറാക്കിയതാണോ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകരാരെങ്കിലും ആർ എം പിക്കെതിരെ ഇതുപോലെ തന്നെ ശരിയായ രീതിയിൽ വധഭീഷണി മുഴക്കിയതാണോ എന്നുള്ളതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇനി തെളിയേണ്ടത്. എന്തായാലും കത്ത് കോഴിക്കോട്ടെ എസ് എം സ്ട്രീറ്റിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. വീണ, ശരി ബിജി.